ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ടെക് ട്രാവൽ ടോൾസ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ആണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറം രാജ്യങ്ങളിൽ ബാൻ ആയതും ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നതുമായ കുറച്ച് പ്രൊഡക്റ്റിനാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതു പുതു അപ്ഡേറ്റ് പെട്ടെന്ന് അറിയാൻ ബെല്ലൈക്കൺ അമർത്തുക. ആദ്യമായിട്ടെന്ന് പറഞ്ഞത് വിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും വിക്സ് എല്ലാം ബാൻ ചെയ്യുമെന്ന്. ഇപ്പോൾ വിക്സ് ബാൻ ചെയ്ത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ജപ്പാനിലാണ് വിക്സ് ബാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ വിക്സിനകത്ത് ഒരു ഡ്രഗ് കണ്ടന്റ് ഉണ്ട്, ഒരു കൊടിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡ്രഗ് കണ്ടന്റ് ഉണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ഡ്രഗ് ജപ്പാനിൽ അലൗഡ് അല്ല, അതുകൊണ്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യാത്തത്. ജപ്പാനിൽ മാത്രമുള്ള വിക്സ് ബാൻ ആയിട്ട്. ഇപ്പം നമ്മൾ ജപ്പാനിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വിക്സ് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പേഴയും കാര്യങ്ങളൊക്കെ അടക്കേണ്ടി വരും. ഞാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ബാഗ് പരിശോധിക്കുമ്പോൾ അതിനകത്ത് വിക്സ് ഉണ്ടോ എന്ന് നോക്കണം, നല്ലതായിരിക്കും. ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് പേഴ അടക്കേണ്ടി വരും. രണ്ടാമത്തെ ബാൻഡ് ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് സാധനമാണത്, ച്യൂയിങ്കം. എവിടെയാണ് ബാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗപ്പൂരാണ് ഇത് ബാൻ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കൊച്ചി ഇപ്പൊ മെട്രോയും കാര്യങ്ങളെല്ലാം, ഇപ്പൊ നമുക്ക് അധികം ബ്ലോക്കും കാര്യങ്ങളൊന്നും വരില്ല. ഇപ്പൊ സിംഗപ്പൂർ പോലത്തെ ഒരു വലിയ സിറ്റിയിൽ കുറെ മെട്രോ സ്റ്റേഷനും നമ്മളെ മെട്രോ സ്റ്റേഷൻ പോലത്തെ കുറെ ട്രെയിൻ ലോക്കൽ ട്രെയിൻ സർവീസ് ഉണ്ട്. അപ്പൊ ആ ലോക്കൽ ട്രെയിനിന്റെ ഡോറുകളെല്ലാം സെൻസർ ത്രൂ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സെൻസറിലെല്ലാം അവിടുത്തെ ആൾക്കാർ ഇപ്പൊ ചൂയിങ്ങം ചവച്ചിട്ട് ആ സെൻസറിൽ ഒട്ടിച്ച് വയ്ക്കും. അതുകൊണ്ട് ഡോർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അതും കാരണമുണ്ട്. പിന്നെ റോഡിൽ ചൂയിങ്ങം തുപ്പിയിടുക അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ കാരണമാണ് ഇപ്പോൾ ഗവൺമെന്റ് ചൂയിങ്ങം ബാൻ ചെയ്തത്. മൂന്നാമതായിട്ട് നമ്മൾ റെഡ്ബുൾ ആണ്. യൂറോപ്പിലെ കുറെ കൺട്രീസിനകത്ത് റെഡ്ബുൾ നിരോധിച്ചിട്ടുണ്ട്. ഇപ്പൊ കാലക്രമേണ അതല്ല അവർ പിൻവലിച്ചു. ഇപ്പോൾ ഒരൊറ്റ കൺട്രിയിലാണ് റെഡ്ബുൾ നിരോധിച്ചിട്ടിരിക്കുന്നത്. ലിത്വനിയ എന്ന കൺട്രിയിൽ മാത്രമാണ് റെഡ്ബുൾ ഇപ്പൊ നിരോധിച്ചിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റെഡ്ബുള്ള് അധികമായി കഫിന്റെ കണ്ടന്റ് ഉണ്ട്. റെഡ്ബുൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ ടീനേജേഴ്സ് ആണ് കൂടുതലും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കി. ടീനേജേഴ്സിന്റെ ഹെൽത്തിന് മുൻഗണന കൊടുത്തിട്ടാണ് ഇപ്പൊ ആ കൺട്രിയിൽ റെഡ്ബുൾ നിരോധിച്ചിരിക്കുന്നത്. നാലാമത്തെ പ്രൊഡക്റ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടനാശിനികളാണ്. കീടനാശിനികൾ പുറത്തെ കൺട്രികളിൽ ഒരു 60 മേലെ കീടനാശിനികൾ നിരോധിച്ചിട്ടുണ്ട്. പക്ഷെ അതിപ്പോഴും നമ്മൾ ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ പ്രൈസ് കുറവാണ്, അപ്പൊ കർഷകർക്ക് പെട്ടെന്ന് അത് വാങ്ങാൻ സാധിക്കുന്നു. കാര്യങ്ങളിൽ കീടനാശിനി നിരോധിക്കാൻ കാരണം അവിടുത്തെ മണ്ണിനെയും പ്രൊഡക്റ്റിനെയും ഈവൻ ഹ്യൂമൻസിനെയും കൂടെ ബാധിക്കുന്നുള്ള റിപ്പോർട്ട് അവർ കിട്ടി. അതുകൊണ്ടാണ് അവർ കീടനാശിനികൾ അവിടെ ബാൻ ചെയ്തത്. ഇപ്പോൾ ഒരു 60 മേലുള്ള കീടനാശിനികൾ പുറം രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ടുണ്ട്. ആ കീടനാശിനികളെല്ലാം ഇന്ത്യയിൽ യൂസ്ഡ് ആണ്. രണ്ടാമതൊരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേൻ. ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും തേനിന് എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മൾ ഷോപ്പിൽ നിന്നെല്ലാം വാങ്ങുന്ന തേന് എക്സ്പയറി ഡേറ്റ് ഉണ്ടായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, രാജ്യങ്ങളാണ് തേൻ കൂടുതലും ബാൻ ആയിട്ടുള്ളത്, എക്സ്പെഷ്യലി ഇന്ത്യൻ ഹണീസ് ആണ്. കാരണം ഇവിടുത്തെ ടോപ്പ് മോസ്റ്റ് കമ്പനീസ് പുറം രാജ്യങ്ങളിലേക്ക് തേൻ എക്സ്പോർട്ട് ചെയ്തിരുന്നു. അത് അവരെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ തേനകത്ത് കൂടുതലായിട്ട് ആന്റിബയോട്ടിന്റെ കണ്ടന്റ് മനസ്സിലാക്കുകയും അതിനുശേഷം പുറം രാജ്യങ്ങളിൽ തേൻ ബാൻ ചെയ്യുന്നതാണ് കണ്ടത്. എക്സ്പെഷ്യലി ഇന്ത്യൻ ബ്രാൻഡ്സ്, പേരെടുത്ത് പറയുന്നില്ല, കുറെ ഇന്ത്യൻ ബ്രാൻഡ്സ് ഉണ്ട്, നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്ത പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂസയാണ്. സമൂസ എല്ലാം ബാൻ ചെയ്യുമെന്ന് ചോദിക്കും, പക്ഷെ സമൂസ ഒരു രാജ്യത്ത് ബാനാണ്. അത് സൊമാലിയ എന്ന രാജ്യത്താണ് സമൂസ ബാനായിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ സമൂസയുടെ ഷേപ്പ് നോക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ടൈപ്പാണ് സമൂസയുടെ ഷേപ്പ് വരുന്നത്. ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഹോളി ട്രിനിറ്റി എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ഇതായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആണ്. അച്ഛാ മൂന്ന് ദൈവങ്ങൾ ആ ഒരു കൺസെപ്റ്റിലാണ് അവരത്. സൊമാലിയയിൽ മാത്രമാണ് സമൂസ ബാന്. കാരണം അതിൻ്റെ ഷേപ്പാണെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ കെച്ചപ്പാണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതെവിടെയാണ് ബാൻ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാൻസിലാണ്. ഫ്രാൻസിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഒരു രാജ്യങ്ങളെന്ന് പറയാം, വെറൈറ്റി ഓഫ് ഫുഡ്സ് ഉള്ള ഒരു രാജ്യമാണ് ഫ്രാൻസ്. എന്തുകൊണ്ടാണ് ഫ്രാൻസുകാർ ടൊമാറ്റോ കെച്ചപ്പിനെ ബാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രാൻസിലെ വിഭവങ്ങൾ യൂസ് ചെയ്യാണ്ട് ഇമ്പോർട്ടഡ് ആയ ടൊമാറ്റോ കെച്ചപ്പ് കൂടുതൽ യൂസ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഫ്രാൻസ് ഗവൺമെൻറ് ടൊമാറ്റോ കെച്ചപ്പ് ബാൻ ചെയ്തത്. എട്ടാമത്തെ പ്രൊഡക്റ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണാണ്. ഇപ്പോൾ നോർത്ത് കൊറിയയിലും പിന്നെ നമ്മളുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിലാണ് ഇതിപ്പോൾ നിരോധിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ പ്രൊഡക്റ്റ് തന്നെ കിൻഡർ ജോയ് ആണ്. ഇപ്പോൾ US ഈ പ്രൊഡക്റ്റ് ബാൻ ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോക്ലേറ്റ് അല്ല അവർ ബാൻ ചെയ്തിട്ടിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ചോക്ലേറ്റിൻ്റെ ഒപ്പം തന്നെ ഒരു ടോയ് കിട്ടും, ചെറിയൊരു ടോയ്. ഇപ്പോൾ ഈ ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും കിൻഡർ ജോയ് വാങ്ങുന്നത് തന്നെ ചോക്ലേറ്റ് കഴിക്കലും ഉപരി ആ ടോയ്സിന് വേണ്ടിയാണ്. അപ്പോൾ പുറത്ത് രാജ്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുറച്ച് ലിസ്റ്റ് കിട്ടിയ എടുത്തപ്പോൾ പുറത്തെ രാജ്യങ്ങളിൽ കിൻഡർ ജോയിൽ ആ ടോയ്സ് വിഴുങ്ങി കുട്ടികൾക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ, അങ്ങനെ കുട്ടികൾ മരിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിലെ ടോയ്സ് ആണ് അവിടെ ബാൻഡ്. അപ്പോൾ ചോക്ലേറ്റ് ആയിട്ട് നമുക്ക് വിൽക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഫൈനലി ഇത് ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്ത്യയിലും ബാൻഡാണ്, പുറം രാജ്യങ്ങളിലും ബാൻഡാണ്. പക്ഷേ ഇന്ത്യയിൽ ബാൻഡായ കാര്യം നമ്മൾ ഇന്ത്യക്കാർക്ക് തന്നെ ഓൾമോസ്റ്റ് അറിയില്ല.
ഫിഫ്റ്റി ഷെയ്ഡ് ഓഫ് ഗ്രേ എന്നൊരു മൂവിയാണ്, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. അത് ഇന്ത്യയിലും ബാൻഡാണ്, പുറം രാജ്യങ്ങളും ബാൻ ചെയ്തിട്ടുള്ളത്, തിയേറ്ററിൽ നിന്നാണ് ബാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് യൂട്യൂബിലും കാര്യങ്ങളെല്ലാം ഈ സിനിമ അവൈലബിൾ ആണ്. അപ്പം ഞാൻ യൂട്യൂബിൽ ഈ വീഡിയോ ഈ സിനിമ കണ്ടിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിനിമ കിട്ട ഏകദേശം ഒരു രണ്ടര മണിക്കൂറിൻ്റെ ഈ ഒരു മൂവി, ഓൾമോസ്റ്റ് ഈ സെൻസറിന് എടുത്തപ്പോൾ ഒരു 15 മിനിറ്റ് മാത്രമാണ് മൂവി ഇത് ബാക്കി വന്നത്. ബാക്കി എല്ലാ ഭാഗവും സെൻസർ ചെയ്ത് കളഞ്ഞു. അത് റാഷ് സർട്ടിഫിക്കറ്റ് സിനിമയാണ്. കഴിഞ്ഞപ്പോൾ ഈ സിനിമയുടെ ടൈം പീരീഡ് നമ്മൾ 15 മിനിറ്റായി കുറഞ്ഞു, ബാക്കിയെല്ലാം സെൻസറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ 15 മിനിറ്റുള്ള ഒരു ഫിലിം ഒരിക്കലും നമുക്ക് തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ പറ്റാത്തതിനാണ് ഗവൺമെൻറ് അത് ബാൻ ചെയ്തത്.